എല്ലാവർക്കും നമസ്കാരം ഞാൻ സരിതാ മഹേശ്വരൻ ഇന്ന് ശ്രീകൃഷ്ണ കരണാമൃതത്തിലെ രണ്ടാമത്തെ സർഗത്തിലെ നാൽപ്പത്താറാമത്തെയും നാൽപ്പത്തേഴാമത്തെയും ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത് ഈ രണ്ട് ശ്ലോകങ്ങളിലും ശ്രീകൃഷ്ണനെ ശ്രീകൃഷ്ണന്റെ രൂപം വർണ്ണിക്കുകയാണ് ചെയ്യണത് സുന്ദരമായ രണ്ട് ചിത്രങ്ങൾ ഗീതോപദേശവുമായിട്ട് അർജുനൻ്റെ ആ രഥത്തിൽ ആഭരണമായി ശോഭിക്കുന്ന ഭഗവാനെ പറ്റിയിട്ടും അതുപോലെ അർജുനൻ്റെ അശ്വങ്ങളെ തേച്ചു കുളിപ്പിക്കുന്ന ഒരു കുതിരക്കാരനായിട്ടും കവി ശ്രീകൃഷ്ണനെ ശ്രീകൃഷ്ണ ഭഗവാനെ വിഭാവനം ചെയ്യുകയാണ് ഈ രണ്ട് ശ്ലോകത്തിലും സുന്ദരമായിട്ടുള്ള രണ്ട് ശ്ലോകങ്ങൾ ആദ്യത്തെ ശ്ലോകം വസന്തതിലകം വൃത്തത്തിലും രണ്ടാമത്തേത് മാലിനി വൃത്തത്തിലുമാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് നാൽപ്പത്താറാമത്തെ ശ്ലോകം നോക്കാം ആ താമ്രപാണികമല പ്രണയപ്രതോദമാലോലഹാരമണി കുണ്ടലഹേമസൂത്രം ആ വിശ്രമാണമംബുധനീലമവ്യാൻ ആദ്യം ധനഞ്ജയരഥാഭരണം മഹോന ഭഗവാന്റെ കയ്യിലെ ചമ്മട്ടിയുണ്ട് ശരീരത്തിലെ ആസകലം മാലകളും അതുപോലെ തന്നെ സുന്ദരമായിട്ടുള്ള മറ്റു ആഭരണങ്ങളുമൊക്കെ ഉണ്ട് അതാണ് വർണ്ണിച്ച് തുടങ്ങുന്നത് ആതാമ്രപാണി കമല പ്രണയ പ്രതോദം ആതാമ്ര കമലം പാണിയാകുന്ന കമലം കൈകൾ തന്നെയാണ് ചെന്താമരപ്പൂവ് അതുകൊണ്ട് തന്നെ ചെറിയൊരു ചുവപ്പ് നിറവുമുണ്ട് അതാണ് ആതാമ്രം സമന്താത് താമ്രം നല്ലവണ്ണം ചുവന്ന നിറമുള്ള അല്ലെങ്കിൽ ഒരു ചെറിയ ചുവപ്പ് നിറമുള്ളതായ താമരയുടെ പോലെ കടും ചുവപ്പല്ല ഒരു റോസ് നിറം കലർന്നതായ അങ്ങനെയുള്ള ചുവപ്പ് കലർന്ന പാണിയാകുന്ന കമലത്തിൽ പാണിയാകുന്ന താമരയിൽ പ്രണയപ്രതോദം പിടിച്ചിരിക്കുന്നതായ അമർത്തി പിടിച്ചിരിക്കുന്നതായ പ്രതോദമുണ്ട് പ്രതോദം എന്നുള്ളതിന് ചാട്ടവാറ ചമ്മട്ടി എന്നൊക്കെ അർത്ഥം അത് കയ്യിൽ പിടിച്ചിട്ടുണ്ട് കുതിരകളെ തെളിക്കാൻ വേണ്ടിയിട്ട് ഒപ്പം തന്നെ ആലോലഹാര മണികുണ്ടല ഹേമസൂത്രം ആലോലമായിട്ടുള്ള കളിക്കുന്നതായ മണികുണ്ടലങ്ങളും ഹാരങ്ങളും ഒക്കെ ഉണ്ട് മുത്തുമാലകളുണ്ട് കാതിലണിഞ്ഞിരിക്കുന്നതായ കുണ്ടലങ്ങൾ കൊടുക്കടുക്കനൊക്കെ നന്നായി ഇളകിക്കൊണ്ടിരിക്കുന്നുണ്ട് അതായത് രഥം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് കുതിരകൾ ഓടിക്കൊണ്ടിരിക്കുകയാണ് ആ ഇളക്കത്തില് ഭഗവാന്റെ ശരീരത്തിലെ ആഭരണങ്ങളും നന്നായി ഇളകിക്കൊണ്ടിരിക്കുന്നുണ്ട് വളരെ ഭംഗിയായിട്ടുള്ള ഒരു വീഡിയോ പോലെയാണ് കവി കാണുന്നത് വളരെ ഭംഗിയായിട്ടുള്ള ഒരു ചിത്രം അതാണ് ആലോലഹാര മണികുണ്ടല ഹേമസൂത്രം മുത്തുമാലകൾ രത്നകുണ്ടലങ്ങൾ ഒപ്പം തന്നെ പൊന്നിൻ നൂലുകൾ ഇതൊക്കെ ശരീരത്തിൽ ചാർത്തിയിട്ടുണ്ട് അത് കഴുത്തിൽ അണിയുകയോ അല്ലെങ്കിൽ തോളിൽ കെട്ടുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള പൊന്നിൻ നൂലുകളൊക്കെ ഇളകിക്കൊണ്ടിരിക്കുന്നു ദേഹത്തിൽ ഇങ്ങനെ ആടിക്കളിച്ചുകൊണ്ടിരിക്കുന്നു ഇനി ആവിശ്രമാണം ശ്രമാമ്പുകണം ശ്രമാമ്പു എന്ന് പറഞ്ഞാൽ ശ്രമം എന്ന് പറഞ്ഞാൽ അധ്വാനിക്കുന്നത് കൊണ്ട് ശരീരം ആയാസപ്പെടുന്നത് കൊണ്ട് അതിനെയാണ് ശ്രമം വിയർപ്പ് എന്നൊക്കെ പറയും ആ വിയർപ്പ് തുള്ളികൾ അതാണ് ഗണം വിയർപ്പ് തുള്ളികൾ ഇങ്ങനെ ശോഭിക്കുന്നുണ്ട് ആവിഹി എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് കാണാം ചെറിയ ചെറിയ വിയർപ്പ് തുള്ളികളല്ല നല്ലവണ്ണം കാണാൻ ഭാഗത്തിൽ തന്നെ വിയർക്കുന്നുണ്ട് ശരീരം ആഹ് വണ്ടി ഓടിക്കുന്നതിൻ്റെ രഥം തെളിക്കുന്നതിൻ്റെ ഒരു ആയാസം ഇവിടെ നല്ല ഭംഗിയായിട്ട് കവി മനസ്സിലാക്കി തരുന്നുണ്ട് അങ്ങനെയുള്ളതായ അമ്പുതനീലം അമ്പുതനീലം നീർകൊണ്ട കാർകൊണ്ടൽ പോലെ അതായത് നല്ല കറുത്തിരുണ്ട മേഘം പോലെ അങ്ങനെ ശോഭയോടുകൂടിയ ധനഞ്ജയ രഥാഭരണം എത്ര ഭംഗിയുള്ളൊരു വാക്കാണ് നോക്കൂ ഇതുവരെ ആരും പ്രയോഗിച്ചിട്ടില്ല ധനഞ്ജയൻ്റെ ആഭരണമായി ശോഭിക്കുന്ന ആ മഹസ് ആ ആ തേജസ് ധനജയന്റെ രഥത്തിന് എപ്പോഴാണ് ഭഗവാൻ ആഭരണമായത് മഹാഭാരത യുദ്ധം നടക്കുമ്പോഴാണ് കുരുക്ഷേത്ര യുദ്ധം നടക്കുമ്പോഴാണ് അതുകൊണ്ടാണ് ആദ്യമേ പറഞ്ഞത് കുരുക്ഷേത്രത്തിലെ ഭഗവാനെയാണ് കവി കാണണത് കവി വിഭാവനം ചെയ്യണത് എന്ന് ഇങ്ങനെയൊക്കെയുള്ള ശോഭയോടുകൂടിയ ഭഗവാൻ അർജുനൻ്റെ തേരിനെ അലങ്കരിച്ചു കൊണ്ടിരിക്കുന്നു അങ്ങനെയുള്ള ആദ്യം മഹ ആദ്യ പുരുഷനെ ആദ്യ തേജസ്സിനെ വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട് പാപയല്ലയ സൂരി പറയുന്നുണ്ട് യുദ്ധത്തിൻ്റെ ആദ്യമായിട്ടുള്ള കാരണക്കാരൻ ഈ യുദ്ധമുണ്ടായത് ഭഗവാൻ കാരണമാണല്ലോ ഭൂമിയുടെ ഭാരം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ അവതരിച്ചത് അതിനു വേണ്ടിയിട്ടുള്ള ഒരു മുഖ്യ ഉപായം യുദ്ധം തന്നെയായിരുന്നു ആ യുദ്ധത്തിന്റെ ആദ്യ കാരണക്കാരനുമായിട്ടുള്ള ഭഗവാൻ ആ ഭഗവാൻ എന്തു ചെയ്യട്ടെ നഹ അവ്യാദ് നമ്മളെ രക്ഷിക്കുമാറാകട്ടെ നമ്മളെ എല്ലാ ദുരിതത്തിൽ നിന്നും കരകയറ്റട്ടെ ഭഗവാൻ എന്ന കവി വളരെ ആത്മാർത്ഥമായിട്ട് നമുക്ക് എല്ലാവർക്കും അതുപോലെ തന്നെ പ്രാർത്ഥിക്കാം കൃഷ്ണലീലാചുകൻ പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ നമുക്കും പ്രാർത്ഥിക്കാം ഭഗവാനെ അങ്ങനെ ആ ഭാരത്തിൽ നിന്നും ഭൂമിയെ രക്ഷിക്കുക അർജുനാദികളെ മുഴുവനും രാജസിംഹാസനത്തിലേറ്റുക എന്നുള്ളതൊക്കെ ഭഗവാൻ എത്ര നിഷ്പ്രയാസമായി ചെയ്തു അതുപോലെ നമ്മളെല്ലാവരെയും രക്ഷിച്ച് ദുരിതങ്ങളിൽ നിന്നൊക്കെ രക്ഷിച്ച് മോക്ഷം തരുമാറാകട്ടെ എന്ന് നമുക്ക് കൂടി പ്രാർത്ഥിക്കാം ഇനി അതുപോലെ തന്നെ വളരെ ലളിതമായിട്ടുള്ള അർത്ഥം പക്ഷേ വാക്കുകൾ കുറച്ച് കടുപ്പുള്ളതാണ് കുതിരകളെ പരിപാലനം ചെയ്യുന്ന കുതിരക്കാരനായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണനെ വർണ്ണിക്കുകയാണ് ചെയ്യണത് നമുക്ക് നാൽപ്പത്തേഴാമത്തെ ശ്ലോകം കൂടി നോക്കാം പയോഭി അവധു പുണ്യരാശി അക്ഷരങ്ങളുടെ ആവർത്തനം കൊണ്ടും സമസ്തപദ പ്രയോഗം കൊണ്ടും ഒക്കെ ഇത്തിരി കടുപ്പുള്ളതാണ് കുറച്ച് കഷ്ടമാണിത് ചൊല്ലിയെടുക്കാനെങ്കിലും അർത്ഥം വളരെ സുന്ദരമാണ് ഒരു സാധാരണക്കാരനായിട്ടുള്ള കുതിര നോട്ടക്കാരൻ അതാണ് കുതിരയെ പരിപാലിക്കുന്ന ഒരു കുതിരക്കാരൻ ആ കുതിരക്കാരനായിട്ടാണ് ഇവിടെ വർണ്ണിക്കുന്നത് ഭഗവാൻ്റെ ശരീരത്തിനെ പറ്റി വർണ്ണിച്ച് തുടങ്ങുകയാണ് വിതത നല്ല വിസ്തൃതമായ ഒത്ത ശരീരത്തോടുകൂടിയവനാണ് ഭഗവാൻ അതായത് ശരീരത്തിനൊരു ക്ഷീണമൊന്നുമില്ല ഉടവൊന്നുമില്ല നല്ല ഇന്നത്തെ രീതിയിൽ പറഞ്ഞാൽ നല്ല മസിലൊക്കെ ഉള്ളതായ ശരീരം കുതിരകളെ നോക്കാൻ വേണ്ടി നിൽക്കുകയാണ് കുതിരകളെ പരിപാലിക്കാൻ ഇപ്പോൾ തേരോടിക്കുന്ന ജോലിയാണല്ലോ ചെയ്യണത് അതിനനുസരിച്ചുള്ള ശരീരത്തോടു കൂടിയ ഭഗവാൻ എപ്പോഴും ശരീരമൊക്കെ നല്ല ഉറച്ച ശരീരമാണ് നല്ല ഫിറ്റായിട്ടുള്ള ശരീരമാണ് ആ ശരീരത്തോട് കൂടിയിട്ട് അപ്പോൾ കുതിരകളെ നോക്കുമ്പോൾ ഒരു ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ പുറമൊക്കെ നല്ലോണം വിരിഞ്ഞു കാണാനുണ്ട് അതാണ് ഇവിടെ കവി പറയണത് വിതത ഗാത്ര ഒപ്പം തന്നെ തോത്ര നിസ്യൂത മൗലിഹി മൗലിഹി എന്ന് പറഞ്ഞാൽ തല തലയിലാണ് തലമുടി തല എന്നൊക്കെ പറയാൻ പറ്റും തലയിൽ ഒരു കെട്ടുണ്ട് തിരുമുടിയൊക്കെ ഉണ്ട് അതിന്റെ കൂട്ടത്തിൽ ഒരു അംഗവസ്ത്രം കൊണ്ട് ഒരു തോർത്തുപോലെയുള്ള ഒരു വസ്ത്രം കൊണ്ട് കെട്ടി വെച്ചിട്ടുണ്ട് ആ കെട്ടിന്റെ ഉള്ളില് ചമ്മട്ടി തിരികി വെച്ചിട്ടുണ്ട് അതാണ് വളരെ ഭംഗിയായിട്ടുള്ള ചിത്രം തോത്രം തോത്രം എന്ന് പറഞ്ഞത് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞ പ്രതോദം തോത്രം എന്നൊക്കെ പറഞ്ഞാലൊക്കെ ഒക്കെ ഒന്ന് തന്നെയാണ് കശ എന്നൊക്കെ പറഞ്ഞാലും ചമ്മട്ടിന്ന് തന്നെയാണ് അർത്ഥം അപ്പം ചമ്മട്ടി കുതിരകളെ കുളിപ്പിക്കുമ്പോൾ കയ്യ് രണ്ടും ആവശ്യമാണല്ലോ അപ്പം ചമ്മട്ടി എവിടെ തിരികെ വെക്കും അത് തലയിലുള്ള ഈ തലക്കെട്ടിനോട് ചേർത്ത് വെച്ചിരിക്കുകയാണ് അവിടെ തിരികെ വെച്ചിരിക്കുകയാണ് അതാണ് തോത്ര നിസ്സ്യൂതമ ഉലിഹി തലേക്കെട്ടിനോട് ചേർത്ത് ചമ്മട്ടി തിരികി വെച്ചിട്ടുണ്ട് ഇനി ദശന വിധൃതരശ്മി മാത്രല്ല വളരെ ഭംഗിയായിട്ട് കുതിരകൾ ഓടി പോവരുത് കുതിരകളെ കുളിപ്പിക്കുമ്പോൾ വെള്ളത്തിൻ്റെ അടുത്തു നിന്നൊന്നും ഓടി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് കടിഞ്ഞാണ് പിടിച്ചിരിക്കുന്നത് എങ്ങനെയാണ് നോക്കൂ വളരെ ലൗകികമായിട്ടുള്ള ഒരു ചിത്രമാണ് ദശന പിതൃത രശ്മിഹി പല്ലുകൊണ്ട് കടിച്ചു പിടിച്ചിരിക്കുകയാണ് അത്രേ നമ്മളൊക്കെ ചെയ്യണതാണ് കൈകളൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ മുഴുകിയിരിക്കുമ്പോൾ എൻഗേജ്ഡാകുമ്പോൾ നമ്മൾ സാധാരണയായിട്ട് വല്ലുകൊണ്ടൊക്കെ പല പണികൾ എടുക്കാറുണ്ട് അതേപോലെ തന്നെ അങ്ങനെ തന്നെയാണ് ഭഗവാനും ഇവിടെ കുതിരകളെ പിടിച്ചു നിർത്തിയിരിക്കുകയാണ് കടിഞ്ഞാണ് പല്ലുകൊണ്ട് കടിച്ചു പിടിച്ചിരിക്കുകയാണ് അതാണ് വിധൃത രശ്മി കടിഞ്ഞാൻ പല്ലുകൊണ്ട് കടിച്ചു പിടിച്ചിരിക്കുന്നു അപ്പോൾ കുതിരകളെ വെള്ളത്തിലേക്ക് ഇറക്കിയിട്ടുണ്ടാവും കുതിരകളെ തൽക്കാലത്തേക്ക് ഒതുക്കി നിർത്താനൊക്കെ വല്ലാണ്ട് വിരളി പിടിച്ച് പോവാതിരിക്കാനൊക്കെ ഉപയോഗിക്കുന്നതായ ചമ്മട്ടി തലയിൽ തിരികെ വെച്ചിട്ടുണ്ട് ഇനി കടിഞ്ഞാണ് വേണം ഈ മൃഗങ്ങളെയൊക്കെ നിയന്ത്രിക്കണമെങ്കിൽ ചെറിയ ചെറിയ മൃഗങ്ങളെ മുഴുവനും കൊണ്ടാണ് നിയന്ത്രിക്കുക ആ കടിഞ്ഞാൻ പിടിക്കാനിപ്പോൾ കൈ ഒഴിവില്ല തേച്ച് കുളിപ്പിക്കണമല്ലോ അപ്പം എന്താണ് ചെയ്തിരിക്കുന്നത് കടിച്ചു പിടിച്ചിരിക്കുകയാണ് അതിൻ്റെ ഒരു സൗന്ദര്യം പറഞ്ഞറിയിക്കാൻ വയ്യ ദശാന വിധൃത രശ്മി അങ്ങനെയൊക്കെ നിന്നുകൊണ്ട് എന്തിനാണ് പുറപ്പെടണത് എന്ന് കവി പറഞ്ഞില്ല ഞാൻ ആദ്യമേ പറഞ്ഞുവെങ്കിലും കവി പറയാണ് പാണ്ഡവസ് ആശ്വാൻ നഖ നിയമിത കണ്ടൂൻ അഞ്ജലി സ്ഥൈഹി പയോഭി അനുദിനം അഭിഷിഞ്ചൻ പാണ്ഡവ സ്യന്ദനാശ്വാൻ പാണ്ഡവന്റെ പാണ്ഡവൻ എന്നുള്ളത് കൊണ്ട് ഇവിടെ അർജുനൻ എന്ന് തന്നെ അർത്ഥമെടുത്താൽ മതി അർജുനൻ്റെ സ്യന്ദനത്തിലെ സ്യന്തനം രഥം രഥത്തിലെ അശ്വങ്ങളെ തേർക്കുതിരകളെ ഏഴണ്ണണ്ട് ഏഴു കുതിരകളെയും ഇവയെ ഒക്കെ നല്ലോണം തേച്ചു കുളിപ്പിച്ച് പരിപാലനം ചെയ്താൽ മാത്രമേ യുദ്ധത്തിന് കൊണ്ടുപോകാൻ പറ്റുള്ളൂ യുദ്ധം നടക്കുമ്പോൾ ഇവയ്ക്കൊക്കെ പ്രത്യേകം ശ്രദ്ധ കിട്ടുകയും വേണം അത് ഭഗവാൻ യാതൊരു വിട്ടുവീഴ്ചയും കൂടാൻ്റെ ചെയ്തു പോരുകയാണ് പതിനെട്ട് ദിവസമാണ് യുദ്ധം എന്നുണ്ടെങ്കിൽ അതിൻ്റെ തലേ ദിവസം മുതൽ തുടങ്ങിയിട്ടുണ്ടാവും ഈ കുതിരകളെ പരിപാലനം ചെയ്യാൻ അവയ്ക്ക് വേണ്ടത്ര ഭക്ഷണമായാലും കുളിയായാലും വിശ്രമമായാലും ഒക്കെ വേണം അതിന് നല്ല ശ്രദ്ധ കൊടുക്കണം കുതിരക്കാർക്കേ അതിനുള്ള വശതേയുള്ളൂ ശ്രീകൃഷ്ണൻ എന്താ വശതയില്ലാത്തത് അപ്പോൾ ഇവിടെ താൽക്കാലികമായിട്ടൊരു പത്തിരുപത് ദിവസത്തേക്ക് വാർത്ഥസാരഥിയാണെന്നുണ്ടെങ്കിൽ മറ്റേ ഒരു ഡ്യൂട്ടികളും ഒരു കർത്തവ്യങ്ങളും ചെയ്യാനില്ല അതൊന്നും അതൊക്കെ മാറ്റി വച്ചേക്കാണ് ഇപ്പോൾ പക്ക കുതിരക്കാരനായിട്ടാണ് കുതിരകൾക്ക് എന്താ വേണ്ടത് അത് മുഴുവനും ചെയ്തു കൊടുക്കുകയാണ് എത്ര ഭംഗിയാ നോക്കൂ വർണ്ണനകൾ അതാണ് ഇവിടെ പറയണത് പാണ്ഡവ സ്യന്ദനാശ്വാൻ അർജുനന്റെ തെർ കുതിരകളെ നഖനിയമിത കണ്ടൂൻ നഖങ്ങൾ കൊണ്ട് ചൊറിഞ്ഞുകൊടുക്കുക അത്രേ അവയ്ക്കൊക്കെ മേലാസകലം ചെറിയ പ്രാണികളും ഈച്ചകളും ഒക്കെ വന്ന് കടിച്ചിട്ട് ചൊറിയുകൊക്കെ ചെയ്യും അപ്പോൾ ആ ചൊറിച്ചിലൊക്കെ മാറ്റി കൊടുക്കുകയാണ് ഈ ഏഴെണ്ണം തൽക്കാലത്തേക്ക് എൻ്റെ മാത്രമാണ് എന്നുള്ള ആ ഒരു ചിന്തയോട് കൂടിയിട്ട് ഭഗവാൻ എന്താ ചെയ്യണത് അവർക്ക് താടയിലും പുറത്തും ഈ വാലുകൊണ്ട് എത്താത്ത സ്ഥലങ്ങളിലൊക്കെ ചൊറിഞ്ഞു ചൊറിഞ്ഞുകൊടുക്കുകയാണ് അതാണ് നഖ നിയമിത കണ്ടൂൻ നഖങ്ങൾ കൊണ്ട് ചൊറിഞ്ഞു കൊടുത്തുകൊണ്ടും ഇനി അഞ്ജലിസ്ഥൈഹി പയോഭിഹി അനുദിനം അഭിഷിഞ്ചൻ അഞ്ജലിസ്ഥൈഹി രണ്ട് കൈയും കൂട്ടി പിടിച്ചിട്ട് കുമ്പിളാക്കിയിട്ട് നിറച്ചു വെള്ളം ആ കൈകളിൽ എടുത്തിട്ട് അഞ്ജലിസ്ഥൈഹി പയോഭിഹി രണ്ടു കൈകൊണ്ടും വെള്ളം ഒഴിച്ച് അവയെ അനുദിനം അനുദിനമഭിഷിഞ്ചൻ ഒരു ദിവസം പോലും ഒഴിവാവാതെ അതാണ് അനുദിനം എന്ന് പറഞ്ഞത് പ്രതിദിനം ദിവസം ദിവസം തോറും എല്ലാ ദിവസവും ഈ കുതിരകൾക്ക് വേണ്ടത്ര പരിചരണം കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരൊരിക്കലും യുദ്ധത്തിൽ സമർത്ഥന്മാരായി ഭവിക്കില്ല അതുകൊണ്ട് എല്ലാ ദിവസവും യുദ്ധം കഴിഞ്ഞാൽ ഭഗവാൻ ചെയ്തു കൊടുക്കുന്നതായ കാര്യങ്ങളാണ് അല്ലെങ്കിൽ രാവിലെ യുദ്ധത്തിന് പുറപ്പെടുന്നതിന് മുമ്പ് ചെയ്തു കൊടുത്തിരുന്ന കാര്യങ്ങളാണ് ഇവിടെ കവി ഭാവനയിൽ കണ്ട് പറയുന്നത് അതാണ് അഞ്ജലി സ്ഥൈഹി പയോഭിഹി രണ്ടു കൈകൊണ്ടും വെള്ളം ദേവി ഒഴിച്ചുകൊണ്ടും അനുദിനം അഭിഷിഞ്ചൻ പതിവായും കുളിപ്പിക്കുകയും ചെയ്തിരുന്നു അങ്ങനെയുള്ള ദേവകീ പുണ്യരാശിഹി ദേവകിയുടെ പുണ്യങ്ങളുടെ കൂമ്പാരം ദേവകി എത്ര പുണ്യ ചെയ്തിട്ടുള്ളത് അതുകൊണ്ടാണല്ലോ ഇത്ര ഉത്തമനായിട്ടുള്ള ഒരു പുത്രൻ ഉണ്ടായത് ഒരു പുത്രൻ ഉണ്ടായത് ഏത് വിഷയത്തിലാണ് ഭഗവാൻ പാണ്ഡിത്യം അവഗാഹമില്ലാത്തത് ഏതൊരു പണിയാണോ ഏറ്റെടുക്കുന്നത് ആ സമയത്ത് അതുമാത്രം അതാണ് നമ്മളെല്ലാവരും കണ്ടുപഠിക്കേണ്ടത് അമ്പാടിയിലായിരുന്ന കാലത്ത് പശുക്കളെ മേയ്ക്കുന്നതിൽ മാത്രമായിരുന്നു താല്പര്യം അതോടൊപ്പം തന്നെ പശുക്കൾക്കോ അല്ലെങ്കിൽ പശുക്കളെ നോക്കുന്നവരായിട്ടുള്ള മറ്റു ഗോപന്മാർക്കോ എന്തെങ്കിലും ആപത്തുകൾ അത്യാപത്തുകൾ വരുമ്പോൾ അതിനെയൊക്കെ ഇല്ലാതെയാക്കാൻ ദത്ത ശ്രദ്ധനായിരുന്നു അവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുത്തിരുന്നത് പശുക്കളെ നോക്കാനാണ് പിന്നെ ദ്വാരകയിൽ വന്നപ്പോൾ മറ്റു കാര്യങ്ങൾ മധുരയിൽ പോയപ്പോൾ കംസവധവും അതിനെ തുടർന്നുള്ള കാര്യങ്ങളും ഇങ്ങനെ ഏതൊരു വിഷയമാണോ തിരഞ്ഞെടുക്കുന്നത് അതിൽ പരിപൂർണമായിട്ട് ശ്രദ്ധ കൊടുക്കണം എന്നുള്ളൊരു സന്ദേശം കൂടി കവി നമുക്കിവിടെ തരുന്നുണ്ട് ഇപ്പോ ഈ മഹാഭാരത യുദ്ധം നടക്കുന്നത് പതിനെട്ട് ദിവസത്തേക്കാണ് ആ പതിനെട്ട് ദിവസം വെറും കുതിരക്കാരനാണ് ഭഗവാൻ ഈ കുതിരകളെ നോക്കുക മറ്റു സമയത്ത് അതായത് യുദ്ധമില്ലാത്ത സമയത്ത് കുതിരകളെ നോക്കുക അത് കഴിഞ്ഞ് കുതിരകളെ കെട്ടിയാൽ രഥം വേണ്ടതുപോലെ ഓടിക്കുക ഏതൊക്കെ ശത്രുക്കളുടെ അടുത്തേക്കാണ് രഥം കൊണ്ടുപോവേണ്ടത് അവിടേക്കൊക്കെ കൊണ്ടുപോവുക ആ ശത്രുക്കളെയൊക്കെ അർജുനന് കാണിച്ചു കൊടുക്കുക ബാക്കിയൊന്നും ചെയ്യാനില്ല രഥം സംരക്ഷിക്കുക അപ്പോൾ രഥവുമായിട്ട് ഈ അശ്വങ്ങളുമായിട്ട് രഥത്തിലെ തേരാളിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ആ കാലത്ത് ഭഗവാൻ ചെയ്തിരുന്നുള്ളൂ എന്നുള്ള ഒരു പ്രതിപാദനം കൂടി അതും കൂടി കവി നമുക്കിവിടെ കാണിച്ചു തരുകയാണ് ചെയ്യണത് സുന്ദരമായിട്ടുള്ള ശ്ലോകം ചൊല്ലാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടെന്നേ ഉള്ളൂ അർത്ഥം വളരെ ഭംഗിയാണ് അങ്ങനെയുള്ള ദേവകിയുടെ ആ പുണ്യരാശി നഹ അവതു നമ്മളെല്ലാവരെയും പരിപാലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്യണത് നമുക്ക് ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം ആതാമ്രപാണി കമല പ്രണയ പ്രതോദം ആലോലാരമണികുണ്ടേമസൂത്രം ആവിശ്രമാംബു കണമംബുധനീലമവ്യ ആദ്യം ധനഞ്ജയരഥം മഹോ നഖ നിയതകണ്ഡൂൻ പാണ്ഡവസ്യന്തവാൻ പയോഭി പുണ്യരാശി വളരെ സുന്ദരമായിട്ടുള്ള രണ്ട് ശ്ലോകങ്ങള് ഗീതാചാര്യന്റെ ഉത്സാഹ പൊലിമ ഇവിടെ വർണ്ണിക്കുന്നുണ്ട് ഇതിലെ ആദ്യത്തെ ശ്ലോകം ആദാമ്രപാണി കമല പ്രണയ പ്രതോദം തുടങ്ങുന്ന ശ്ലോകത്തില് ആ ശ്ലോകം വായിക്കുമ്പോൾ നമുക്ക് തോന്നും തുഞ്ചത്താചാര്യൻ ഇത് കണ്ടുകൊണ്ട് തന്നെയാണോ യുദ്ധത്തിന് പുറപ്പെടുന്ന ഭഗവാനെ പാർത്ഥസാരഥിയായിട്ടുള്ള ഭഗവാനെ വർണ്ണിച്ചത് എന്ന് ഈ വരികൾ പലതവണ ചൊല്ലിയിട്ടുണ്ടാവും എങ്കിലും ഇവിടെ ഒന്നുകൂടി ചേർക്കുകയാണ് മകരകുണ്ടലം പ്രതിബിംബിക്കുന്ന കവിഴ്തടങ്ങളും മുഖസരോജവും വിയർപ്പു തുള്ളികൾ പൊടിഞ്ഞാസിക സുമന്തഹാസവും അധരശോഭയും തുളസിയും നല്ല സരസിയങ്ങളും ഇളതയിടിന തളിരുകളുമായിട കലർന്നുടൻ ഇളകും മാലകൾ തടയും മുത്തുമാലകളും കൗസ്തുഭമണിയും ചേരുന്നകളവും ചമ്മട്ടി പിടിച്ചൊരു കരതലവും കുങ്കുമം മുഴുക്കെ പൂശിനാ തിരുമാറു മറും നിറഞ്ഞ മഞ്ഞ പൂന്തുകിലും കാഞ്ചികൾ പദസരോരുഹയുഗവുമെന്നുടേ ഹൃദയം തന്നിലങ്ങിരിക്കും പോലെയും മണിരഥം തന്നിലകം കുളിർക്കവേ മണീവർണ്ണൻ തന്നെ തെളിഞ്ഞു കണ്ടു ഞാൻ എന്ന് ശല്യര് പറയണ ആ വരികൾ തന്നെ ഇതൊക്കെ തന്നെയല്ലേ ആ വരികളിൽ ചേർത്തിരിക്കുന്നത് ഒന്ന് സംസ്കൃതമാണോ ഒന്ന് മലയാളമാണോ എന്നേ ഉള്ളു രണ്ടും ഒരേ അർത്ഥമുള്ളതായ പദങ്ങൾ ഭംഗിയുള്ളതായ രണ്ട് ശ്ലോകങ്ങളും ഭഗവാന്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഭഗവാനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ നന്ദി